കൂടാതെ ഞങ്ങളുടെ ഡിക്റ്റാറ്റുകൾ അവർ അംഗീകരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല മിസ്റ്റർ ഷൗക്കത്ത് അലി, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകൂടത്തിൻ്റെ സമാപ്തി കുറിച്ചിരിക്കുന്നു. അതിന് കാരണക്കാരൻ സർ സയ്യിദാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് സർ സയ്യിദിനെ കുറിച്ച്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അത് പറയാനല്ല, ഞാൻ സൂചിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ശക്തി സ്ഥായിയായ ഒന്നാണ് എന്നുള്ള ധാരണയിൽ നിന്നാണ് സത്യത്തിൽ ഇങ്ങനെ ഒരാശയം, സാർവജനീനമായ സഹവർത്തിത്വം എന്നൊരാശയം ഇസ്ലാമിൽ നിന്ന് രൂപം കൊണ്ട്. സത്യത്തിൽ അതിലൊരു അങ്ങനൊരു ആശയത്തിനുള്ള വകയൊന്നും അതിനുണ്ടായിരുന്നില്ല. ജമാലുദ്ദീൻ അഫ്ഗാനി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ജമാലുദ്ദീൻ അഫ്ഗാനി ആ രീതിയിലല്ല അതിൽ കണ്ടിരുന്നത്. ജമാലുദ്ദീൻ അഫ്ഗാനി ഇപ്പോൾ റഷ്യക്കാരാണ്. റഷ്യയിൽ അദ്ദേഹം ഒരുക്കെ പോയി. റഷ്യയിൽ പോയത് അദ്ദേഹത്തിന് എന്തിനാണ്? ബ്രിട്ടീഷുകാർക്കെതിരായി റഷ്യക്കാരെ കൊണ്ട് സമരം ചെയ്യിക്കാൻ, യുദ്ധം ചെയ്യിക്കാൻ. അത് പരാജയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. അപ്പോൾ റഷ്യക്കാരെ പ്രചോദിപ്പിച്ച് യുദ്ധം ചെയ്യിച്ചാൽ പരാജയപ്പെടുത്താവുന്ന ഒന്നാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നാണ് അഫ്ഗാനി വിശ്വസിച്ചിരുന്നത്. പക്ഷെ മുഹമ്മദ് അബ്ദു അത് ഈ ആശയത്തിന് ജന്മം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അനുയായിയായിരുന്ന അല്ലാമ ഷിബ്ലി നുഹ്മാനി, അല്ലാമ ഷിബ്ലി നുഹ്മാനി അദ്ദേഹത്തിൻ്റെ അനുയായി തന്നെയായിരുന്നു. അദ്ദേഹം ഈജിപ്തിൽ പോയി ദീർഘനാരം മുഹമ്മദ് അബ്ദുമായി സംസാരിക്കുകയും അതിന് ശേഷമാണ് ഈ ആശയം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ സാവർത്തിത്വം എന്ന് പറഞ്ഞ ആശയം അത്ര ദീർഘാടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരാശയമൊന്നായിരുന്നില്ല. അതിന്മേലാണ് മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കെട്ടിപ്പൊക്കിയത്. വളരെ ദുർബലമായ അടിത്തറയിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കെട്ടിപ്പൊക്കിയത്. നേരെ മറിച്ച് സർ സയ്യിദും ജിന്നയും അദ്ദേഹത്തെ അവരുടെ രാഷ്ട്രീയമൊക്കെ കെട്ടിപ്പൊക്കിയതോ ഒരു ജനതയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിന്മേലും ഒരു ജനതയുടെ പുനരുദ്ധാനത്തിന്മേലുമാണ്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ജനത, തകർന്ന് തരിപ്പണമായ ഒരു ജനത, ആ ജനതയുടെ പുനരുദ്ധാനം, ഇത് അതിഭദ്രമായിട്ടൊരു സാമൂഹിക ആശയമാണ്. ആ ആശയത്തിന്മേലാണ് ജിന്ന സാഹിബും അതുപോലെ സർ സയ്യിദ് അഹമ്മദ് ഖാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കെട്ടിപ്പൊക്കിയത്. അപ്പോൾ ഈ രണ്ട് ആധാരങ്ങൾ തമ്മിലുള്ള ഒരു മുഖാമുഖം പരിശോധിച്ച് നോക്കിയാൽ വളരെ ദുർബലമായ ഒരാശയമായിരുന്നു ഈ മൗലാന അബുൽ കലാം ആസാദിൻ്റെ രാഷ്ട്രീയ ആശയം എന്ന് കാണാൻ കഴിയും. പിന്നെ വേറൊന്ന്, അതിൻ്റെ ഒരു സാധാരണ ദൗർബല്യങ്ങളിലേക്ക് വരുമ്പോൾ, സാധാരണ ദൗർബല്യങ്ങൾക്ക് വരുമ്പോൾ എന്താ കാണാൻ കഴിയും? നമുക്ക് ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അതിനെന്ത് വേണം? ആദ്യമായി വേണ്ട എന്താണ്? ഈ മുസ്ലിം സമുദായത്തിന് ഈ പ്രശ്നങ്ങൾ നേരിടാനും പരിഹരിക്കാനും എന്ത് ചെയ്യാൻ കഴിയും എന്ന് പരിശോധിക്കേണ്ടി വേണ്ട. അങ്ങനൊരു പരിശോധന ഒരിക്കലും അബുൽ കലാം ആസാദ് നടത്തിയിട്ടില്ല. എന്ത് ചെയ്യാൻ കഴിയും? അത് ചെയ്യാൻ കഴിയുന്നത് ചെയ്തിട്ടല്ലേ മറ്റൊരു സഹായം ആവശ്യമുള്ളൂ, വാങ്ങേണ്ട ആവശ്യമുള്ളൂ. മുസ്ലിം ലീഗ് ചെയ്തതാണ് ഇവരെ സംഘടിപ്പിക്കുക, എന്നിട്ട് ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കുക. അത് പരമാവധി പൂർണ്ണമാക്കാനുള്ള ശ്രമം നടത്തുക. അതിനുവേണ്ടിയാണ് പ്രത്യേക നിയോജക മണ്ഡലങ്ങളൊക്കെ വാങ്ങിച്ചു വാങ്ങിയത്. അങ്ങനെ വാങ്ങിച്ചു വാങ്ങി മാത്രമല്ല, പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരികവും മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, സുരക്ഷിതമായി അവരെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നതിനാവശ്യമായ സ്വാതന്ത്ര്യം അവർക്ക് ലഭ്യമാക്കുന്നതിന് പാർലമെൻറ്റിൽ മൂന്നിലൊന്ന് അംഗങ്ങൾ മുസ്ലിങ്ങളായിരിക്കണം. ഇവരുടെ മതവും സംസ്കാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമനിർമ്മാണം നടക്കണമെന്നെങ്കിൽ ആ നിയമനിർമ്മാണം ഈ മൂന്നിലൊന്ന് അംഗങ്ങളിൽ മൂന്നിൽ രണ്ട് ഭാഗം വോട്ട് ചെയ്തെങ്കിലേ പ്രാവർത്തികമാക്കാൻ പാടുള്ളൂ. ഇതൊക്കെ വളരെ തന്ത്രപൂർവമായിട്ടുള്ള സമീപനങ്ങളായിരുന്നു. അവിടെ അത് വാദിച്ച് കുറേ മുന്നോട്ട് പോയിട്ട് നെഹ്റു റിപ്പോർട്ട് എത്തിയപ്പോൾ നെഹ്റു റിപ്പോർട്ട് മൂന്നിലൊന്ന് എന്നാവശ്യപ്പെട്ടടുത്ത് നാലിലൊന്ന് സംവരണം ചെയ്യാൻ നെഹ്റു റിപ്പോർട്ട് തയ്യാറായി. പാർലമെൻറ്റ് നാലിലൊന്ന്,
പക്ഷെ നാലിലൊന്നും കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല, മൂന്നിലൊന്ന് തന്നെ കിട്ടണം. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും, നാലിലൊന്നും കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് തെറ്റി നേർ റിപ്പോർട്ട് ഒരു തെറ്റാനുള്ള കാരണം പ്രധാന കാരണം തന്നെയാണ്. അങ്ങനെ തെറ്റിയപ്പോഴാണ് ബിജിനാസ് സാഹിബ് പിന്നെ അടുത്ത പടിയിലേക്ക് കടക്കുന്നത്. അടുത്ത പടിയിലേക്ക് എന്താ കടക്കുന്നത്? ന്യൂനപക്ഷമാണ് എന്നതുകൊണ്ട്, എണ്ണത്തിൽ കുറവാണ് എന്നുള്ളതുകൊണ്ട് സ്റ്റാറ്റസിൽ കുറവുണ്ടാകാൻ പാടില്ല. ഇവിടെ ഹിന്ദുക്കളെ പോലെ തന്നെ മുസ്ലിങ്ങളും ദേശീയതകളാണ്. ഹിന്ദു ദേശീയത, മുസ്ലിം ദേശീയത, രണ്ട് ദേശീയതയാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ആ രണ്ട് ദേശീയത, ആ രണ്ട് ദേശീയം തമ്മിൽ പാരിറ്റി വേണം. പാരിറ്റിക്ക് എന്താ പറയുക, സമാനത അല്ലേ, തുല്യത വേണം, തുല്യത വേണം. അത് എണ്ണത്തിലെ കുറവ് പ്രശ്നമാക്കേണ്ടതില്ല, സമാനത വേണം, അല്ല തുല്യത വേണം എന്ന്. ആ തുല്യത കൂടി അംഗീകരിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് അടുത്ത ഘട്ടം ദ്വിരാഷ്ട്രവാദം വരുന്നത്, രണ്ടാമത്തെ വാദം വരുന്നത്. ഇത് ഒറ്റയടിക്കല്ല ദ്വിരാഷ്ട്രവാദം പറയല്ല ചെയ്ത്. ദ്വിരാഷ്ട്രവാദത്തിൻ്റെ അടുത്തേക്കും നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ജിന്ന സാഹിബിന് അവിടെ എത്തും വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയത്. അദ്ദേഹം ആദ്യത്തെ അവസരം അത് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം തിരുത്തുകയും ചെയ്തു. പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയുടെ ഉദ്ഘാടനത്തിൽ വെച്ച് അദ്ദേഹം തൻ്റെ ദ്വിരാഷ്ട്രവാദം പരത്തി തള്ളി പറയുകയാണ് ചെയ്തത്. പക്ഷെ അത് ആദ്യത്തിന് അറിയാമായിരുന്നു അങ്ങനെ ഒരു വാദം ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം, നിർബന്ധിത സാഹചര്യത്തിലാണ് അത് ഉന്നയിച്ചത്. സത്യത്തിൽ അന്ന് ആദ്യത്തെ ഈ നിർദ്ദേശം, മൂന്നിലൊന്ന് നിർദ്ദേശം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് വിഭജനത്തിന് നേരിടേണ്ടി വരുമായിരുന്നില്ല. അന്ന് വേണ്ടത് എന്തായിരുന്നു സത്യത്തിൽ? മൗലാൻ അബുൽ കലാം ആസാദും അദ്ദേഹത്തിൻ്റെ ദേശീയ മുസ്ലിമുകളും ജമിയത്തുൽ ഉലമ ഹിന്ദുവൊക്കെ സത്യത്തിൽ ആ മൂന്നിലൊന്ന് മുസ്ലിങ്ങളായിരിക്കണം എന്ന ആവശ്യത്തിന് പിന്തുണ കൊടുക്കേണ്ട വേണ്ടിയത്. അങ്ങനെ പിന്തുണ കൊടുത്ത് അതൊരു യാഥാർത്ഥ്യമായി തീർന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ത്യ രാജ്യത്ത് പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ വളരെ ദുർബലമായ ഒരടിത്തറയിൽ കെട്ടിപ്പൊക്കിയതാണ് മഹാനായ മൗലാന അബുൽ കലാം ആസാദിൻ്റെ രാഷ്ട്രീയ സൗഹൃദം തകർന്നു വിടാൻ കാരണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ. ദുർബലമായിരുന്നു ആധാരം, കുറച്ചുകൂടി ബലവത്തായ ആധാരത്തിന്മേലെ അത് പണിയേണ്ടിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ബലവത്തായ ആധാരത്തിന് പണിയാൻ കഴിഞ്ഞില്ല, വളരെ ദുർബലമായ ആധാരത്തിന് പണിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് അത് പൊളിഞ്ഞു. പിന്നെ അതിൻ്റെ പിന്നെ വേറൊരു പരിണാമം കൂടി പരിശോധിച്ച് നോക്കുക. എന്താണ്? മൗലാന അബുൽ കലാം ആസാദ് എന്തൊക്കെ പറഞ്ഞാലും ശിബിലിയൻ ഉമാലിയും മൗലാന അബുൽ കലാം ആസാദും ഒക്കെ മുസ്ലിം സമുദായത്തിൻ്റെ സുരക്ഷത്തിന് വേണ്ടിയാണ് ഈ നിലപാട് സ്വീകരിച്ചത്. മുസ്ലിം സമുദായത്തിൻ്റെ സുരക്ഷത്തിന് വേണ്ടി ലീഗിൻ്റെ നിലപാടല്ല ശരി, ഈ നിലപാടാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം മൗലാന ആസാദും അദ്ദേഹത്തിൻ്റെ ആളുകളും പോയി. ഇപ്പോൾ ആ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകളെ സ്വഭാവം നിർത്തി പരിശോധിച്ച് നോക്കൂ, അവർക്ക് മുസ്ലിമാണെന്ന് പറയാൻ മടിയാണ്. മുസ്ലിമാണ് ഞാനെന്ന് പറയാൻ മടിയുള്ള ആളുകളാണ് ബഹുഭൂരിഭാഗം ആൾ ഇന്ന് ആ ക്യാമ്പിലുള്ളത്. ആളെ പേരൊന്നും ഞാൻ പറയണ്ടല്ലോ, ഞാനൊരാളെ കൊണ്ട് പേര് പറയിപ്പിച്ചിട്ടുണ്ട്. എന്നോട് വി എം കിടകടാറുണ്ട്, അപ്പോൾ ആളെ പേര് നിങ്ങൾ മനസ്സിലാവും. ഞാൻ ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ്? എന്നോടിങ്ങനെ എങ്ങനെ പറയുന്നില്ല, സാധാരണ എല്ലാവരും ഇങ്ങനെ പറയില്ല. ഞാൻ അതെനിക്കറിയണ്ട, എല്ലാവരും സാധാരണ പറയുന്നുണ്ടാവും. പക്ഷെ എനിക്ക് നിങ്ങളെ പത്രത്തിൽ പേര്, നിങ്ങളെ പേരറിയണം എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച അവസാനമാണ് മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞത്. മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞത് ഇനി പറയാലോ, വി എം കുളക്കാട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളേത് ജാതിയാന്ന് മനസ്സിലാവുന്നില്ല നിങ്ങളൊക്കെ ഇത്. ഞാൻ ചന്ദ്രകൻ്റെ മലപ്പുറം ബ്യൂറോയിലാണ്. നിങ്ങളേത് ജാതിയാണെന്ന് മനസ്സിലാവുന്നില്ല ഇത് പറയുന്നതുകൊണ്ട്. എനിക്കങ്ങനെ പറയാൻ തോന്നിയപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പേരറിയണം. പേര് പറഞ്ഞില്ല, ഏറെ ബുദ്ധിമുട്ടി. അയാൾക്കാണെങ്കിൽ ഈ വാർത്ത പേര് നിർബന്ധമാണ്. അപ്പോൾ ആ വാർത്ത വരുന്നതിന് വേണ്ടി മാത്രം നടത്തിയ ഒരു വിട്ടുവീഴ്ചയാണ് അയാൾ മുപ്പര പേര് പറഞ്ഞത്. പക്ഷേ ഇന്നാണ് ഞാൻ പരിചയപ്പെട്ടപ്പോൾ രൂപം കോലമൊക്കെ മാറിയിരുന്നപ്പോൾ ഏതാണ്ട് നമ്മളെ കൾച്ചറിൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ട് ആൾ. അതിനനുസരിച്ച് മറ്റുമായിട്ട് ഡിറ്റാച്ച്മെൻറ്റും ഉണ്ട്. മറുഭാഗമായിട്ടുള്ള ഡിറ്റാച്ച്മെൻറ്റും അതോടൊപ്പം തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ സങ്കടമുള്ള കാര്യമല്ലേ? മൗലാന ആസാദ് AICC യോഗം നടക്കുമെന്ന് അദ്ദേഹത്തിന് നിസ്കരിക്കാനായിട്ട് പ്രത്യേക സ്ഥലം ഏർപ്പാടു ചെയ്യാറുണ്ടായിരുന്നു.
അങ്ങനെ ഉള്ളവരൊരു മനുഷ്യൻ്റെ അനുയായികൾ ആയി വന്ന ആളുകൾ ബഹുഭൂരിഭാഗവും മതവുമായി അകന്നുപോയി എന്നുള്ളത് സത്യത്തിൽ സങ്കടകരമായിരുന്നു. അതേസമയത്ത് നിസ്കാരം നോ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞ ജിന്ന, അങ്ങനെയൊക്കെയുള്ള ജിന്ന സമയത്തെ പറ്റി പറയലേ, കള്ളുപിടിക്കുന്ന ജിന്ന. പക്ഷേ ആ ക്യാമ്പിനെ പറ്റി ഒരാൾക്കും ഇങ്ങനെ ഒരു ആരോപണം പറയാനില്ല. മുസ്ലിം ലീഗിൽ സംഘടിച്ചത് കൊണ്ട് ഒരാളുടെ ദീൻ നഷ്ടപ്പെട്ടു എന്നോ ഒരാളുടെ ദീൻ നാശമായി എന്നോ പറയാറില്ല, ആരും പറഞ്ഞില്ല. ഞാനീ പറഞ്ഞ ആരോപണം ലീഗിനെ കുറിച്ച് ആരും പറയില്ല. ലീഗിൽ ഇവർ പക്ഷേ പിന്നെ ഞാനൊരു താനൂര് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരാൾ വന്ന് ഇങ്ങനെ ആടി 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 എന്നോട് പറഞ്ഞു, ഇന്ന് നല്ലോണം പറയണം എന്ന്, നല്ലോണം പറയണം. അപ്പോൾ തന്നെ നമ്മുടെ പ്രവർത്തകർ ആരോ കണ്ടു, അവരൊക്കെ ഓടി വന്ന് നമുക്ക് നല്ലോണം പറയാം സാർ, ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തന്നെ മെല്ലെ കുടിച്ചുകൊണ്ട് ലീഗാണ് ഒന്നാം തരം ലീഗാണ് നല്ലോണം കുടിച്ചു. ആരാണ് ആരപ്പം ജീവിച്ചിരിപ്പുണ്ടോ എനിക്കറ, ശരിയത്ത് കാലത്താണ് മരിച്ച, ശരിയത്ത് കാലത്താണ്, ശരിയത്തിൻ്റെ സമയത്ത് ആദ്യത്തെ ശരിയത്ത് നല്ലോണം പറഞ്ഞെന്നാ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ലീഗിലുണ്ടാവും, പക്ഷേ മൊത്തത്തിൽ മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗിനെ മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് കണ്ട് നിങ്ങൾക്ക് ഈ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിനും മുസ്ലാം ഇസ്ലാമിക സമൂഹത്തിനും ദോഷകരമായി ഇന്നത് ചെയ്തു എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. അതിൽ വ്യക്തികളുണ്ടാവും, വ്യക്തികളൊക്കെ ഇപ്പോൾ ഒരു ഇപ്പോൾ പിന്നെ ഒരു പ്രശ്നമല്ല, ശ്യാം പ്രസാദൊക്കെ വരാൻ തുടങ്ങി, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമല്ല ഇപ്പോൾ. അതിന് മൂന്നാമത്തെ ഘട്ടം സത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. ഈ അമുസ്ലിം സമൂഹ സഹോദരന്മാർ മുസ്ലിം ലീഗിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി കയറി വരുന്നത് അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സത്യം. പിന്നെ വേറൊന്ന്, ഈ സർ സെയ്ദിൻ്റെ ഈ പിന്നെ അഫ്ഗാനിയുമായിട്ടുള്ള സമരമാണ് പിന്നെ തയ്യിബ് ജിയിലേക്ക് ബാധിക്കുന്നത്. അത് പിന്നെ ദീർഘമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. തയ്യിബ് ജി ബദറുദ്ദീൻ തയ്യിബ് ജിയിലേക്ക് ബാധിക്കുന്നത്, ബദറുദ്ദീൻ തയ്യിബ് ജിയിൽ നിന്നാണത് പിന്നെ ഇങ്ങോട്ട് വരുന്നത്, മുഹമ്മദ് അബ്ദു ഷിബിരി നൊമാനി എന്ന്. പിന്നെ മൗലാന ആസാദ് ദേശീയ മുസ്ലിം ജമിയത്തുൽ ഉലമ ഹിന്ദ്. ഈ ജമിയത്തുൽ ഉലമ ഹിന്ദ് വലിയ രസമുള്ളൊരു സംഘടന, ജിന്ന സാഹിബാണ് ജമിയത്തുൽ ഉലമ ഹിന്ദ് ഉണ്ടാകുന്നത്. നമ്മുടെ രാഷ്ട്രീയമായ ശ്രമങ്ങളിലൊന്നും തന്നെ നമ്മുടെ ഉലമാക്കന്മാർക്ക് കൃത്യമായ പങ്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജമിയത്തുൽ ഉലമ ഹിന്ദിൻ്റെ ആദ്യത്തെ യോഗം വിളിക്കുന്നത് ജിന്ന സാഹിബാണ്. ജിന്ന സാഹിബാണ് എന്നിട്ട് ജമിയത്തുൽ ഉലമ ഹിന്ദ് എന്ന സംഘടന ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ അത് അവസാനം ജിന്ന സാഹിബിൻ്റെ തലയിൽ കയറാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത അവസരം കഠിനമായതിലെ. പക്ഷേ മൗലാന അബുൽ കലാം ആസാദും ദേശീയ മുസ്ലിം കോൺഗ്രസ്സുകാരും എത്രമാത്രം ലീഗിനെതിരായിരുന്നു അതിൻ്റെ ഒരു പത്തരട്ടി ശക്തിയിൽ ലീഗിനെതിർത്തവരാണ് ഈ ദേശീയ മുസ്ലിങ്ങൾ, അല്ലെ ഇവർ ഈ ജമിയത്തുലമായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ഒരു വശമായിരുന്നു, അതിൻ്റെ ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സുവർണ കാലഘട്ടം തീർന്നു, ഇന്നിപ്പോൾ അതിനെപ്പറ്റി പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളടത്ത് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ ഈ വാദമുഖങ്ങളൊന്നും ആരും തന്നെ ഓർക്കുന്നു പോലും ഉണ്ടാവില്ല. ഇന്ന് മുസ്ലിം കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സിന് മുസ്ലിമീങ്ങളുണ്ട് എന്ന് പറയല്ലാതെ അതിൻ്റെ ഒരു താത്വികമായ അടിത്തറ കോൺഗ്രസ്സിലെ മുസ്ലിങ്ങൾക്ക് തന്നെ അറിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ അതിൻ്റെ മൂന്നാമത്തെ ഒരു ഇത് നമ്മുടെ സമയത്തേതാണ് തീർന്നു തുടങ്ങി. പിന്നെ മൂന്നാമത്തെ ഒരു ഇതെന്നത് ഒന്ന് പിന്നെ നമ്മുടെ ദേശീയ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗ്, പിന്നെ മൂന്നാമത്തെ ഏറ്റവും അവസാനമായി മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ അഭിപ്രായമായ രംഗത്ത് വരുന്നത് പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാം. ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, അതുപോലെ സ്വാതന്ത്ര്യ സമരകാലത്ത് അല്ലാമ മുശരിക്കും അദ്ദേഹത്തിൻ്റെ സംഘടന ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെയും ചെറിയ ചെറിയ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു അതൊരു ഒരു ഫിലോസഫിയാക്കി മാറ്റിയെടുത്ത് ഒരു കൃത്യമായിട്ട് ഒരു ഫിലോസഫിയാക്കി മാറ്റിയെടുത്തിട്ട് കൃത്യമായ ഒരു ചട്ടക്കൂട് നൽകിയിട്ട് അതൊരു പ്രസ്ഥാനമാക്കി മാറ്റുന്നത് ജമാഅത്തെ ഇസ്ലാമി മൗദൂദ് സാഹിബാണ്. എന്താ അതിൻ്റെ അത് ആധാരം? അത് മുസ്ലിം ലീഗിനെതിരാണ്. മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾക്കും മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾക്കും എതിരാണ്.
ജമാഅത്തെ ഇസ്ലാമി ഏതെല്ലാം വഴിക്കെതിരാണ് എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കേണ്ടതിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒന്ന് അതിന് ഒരു ദേശീയമായ കാഴ്ചപ്പാടില്ല. ജമാഅത്തെ ഇസ്ലാമി സാർവദേശീയമായ കാഴ്ചപ്പാടുള്ള ഒരു സംഘടന. ലോകത്തെല്ലാ നാടുകളിലെയും മുസ്ലിമുകൾക്കൊരു പ്രശ്നമേ ഉള്ളൂ, അതാണ് ജമാഅത്തിൻ്റെ അടിത്തറകളിലൊന്ന്. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ഒരു പ്രശ്നമേ ഉള്ളൂ, അത് ഇസ്ലാമിൽ നിന്നുള്ള വ്യതിചലനമാണ്. ഇസ്ലാമിൽ നിന്നുള്ള വ്യതിചലനം എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത്, അതായത് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നിടത്ത് ഇസ്ലാമിൻ്റെ അവിഭാജ്യ ഭാഗമായിരുന്ന അധികാരം എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ടാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചത്. ആ ഒരു തെറ്റാണ് സത്യത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമുകൾക്കും ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഉള്ള ഈ ഇസ്ലാമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഈ അധികാരം തിരിച്ച് ഇസ്ലാമിൻ്റെ അകത്തേക്ക് തന്നെ കൊണ്ടുവരികയും അത് ഇസ്ലാമിൻ്റെ പാർട്ട് ആൻഡ് പാർസൽ ആക്കി മാറ്റുകയും ചെയ്യണം. അപ്പോൾ എന്നുള്ള അതിലിപ്പോൾ നമുക്കൊരു പ്രശ്നം, ഞാൻ എൻ വി അബ്ദുസ്സലാം മൗലവി സാഹിബ് ഒരിക്കെ ഇക്കാര്യം സംസാരിക്കുന്നുണ്ടായി. അബ്ദുസ്സലാം മൗലവി സാഹിബ് എന്നോട് വേദനയോടുകൂടി ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ എതിർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയം തന്നെ ഇസ്ലാമുമായിട്ട് വന്നല്ല എന്നുള്ള ഒരു വാദം പറയാൻ തുടങ്ങിയിട്ടുണ്ട് മോനെ, അത് വലിയ ദോഷം ചെയ്യും. സത്യത്തിൽ ഇസ്ലാമിൻ്റെ ഭാഗം തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ എന്നോട് അന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, ആ സമയത്ത് ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്, ഇസ്ലാമിന് ഇസ്ലാമികമായ രാഷ്ട്രീയമുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയും അതോടൊപ്പം പ്രവാചകന് വരുന്നു, വഹി ഇറങ്ങാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്, അദ്ദേഹം ഭരിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഖുലഫാഉർ റാഷിദുകൾ വന്നു, അവരുടെ കാലഘട്ടത്തിൽ നിലനിന്നു. പിന്നെ എന്തായെന്ന് വെച്ചാൽ, അപ്പോൾ അവിടെയാണ് ഒരു പ്രശ്നം. ഇവിടെ ഈ വാദത്തിന് ആദ്യത്തെ ചോദ്യചിഹ്നം ഉയരുന്നത് അവിടെയാണ്. ഇസ്ലാമിൻ്റെ ആധാര പ്രമാണങ്ങളിൽ ഒന്നാണ് രാഷ്ട്രീയമെങ്കിൽ തീർച്ചയായും പ്രവാചകനോടുകൂടി ഖുലഫാഉർ റാഷിദുകളോടുകൂടി അത് അവസാനിക്കാൻ പാടില്ലല്ലോ. ഖുലഫാഉർ റാഷിദുകളോടുകൂടി തന്നെ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഔദാര്യപൂർവമാണ് പറയുന്നത്. സത്യത്തിൽ ഉമർ റളിയല്ലാഹുവിനോട് കൂടി ഇത് പറഞ്ഞു, കാരണം ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹുവിനു തിരഞ്ഞെടുക്കപ്പെട്ടത് രീതിയിലാണെങ്കിലും മരിച്ചത് നമുക്കൊക്കെ അറിയാം, അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. കൊല്ലപ്പെടുക മാത്രമല്ല, ഇസ്ലാമിക സംസ്കാരത്തിനെതിരായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ, കൊല്ലപ്പെടേണ്ടവനാണ് ഖലീഫ, അത്രമാത്രം അദ്ദേഹം ഇസ്ലാമിനെ കൊണ്ട് വേണ്ടാധീനങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് മുഹമ്മദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദ് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. മുഹമ്മദ് സഹാബിയാണ് അല്ലേ, സഹാബിയല്ലേ മുഹമ്മദ്, ആണ് ഇത് സംശയം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദ് സഹാബിയാണ്, ആ സഹാബിയല്ലേ, അല്ല മുഹമ്മദ്, മുഹമ്മദിനോടാണ് പറഞ്ഞത്, മോനെ നിൻ്റെ പിതാവ് നിൻ്റെ വാപ്പ ആദരിച്ചിരുന്ന താടിയാണിത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ സമയത്ത്, മോനെ നിൻ്റെ വാപ്പ അങ്ങേറ്റം ആദരിച്ചിരുന്ന താടിയാണ് ഈ താടി, ഈ താടി പിടിച്ചിട്ടാണ് പിന്നെ അദ്ദേഹത്തെ കൊല്ലുന്നത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിനെതിരായിട്ട് വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു, ആരോപണങ്ങൾ സത്യമായിരുന്നില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാഷിമി അതുപോലെ ബനു ഉമയ്യ കുടുംബങ്ങൾ തമ്മിലുള്ള പൂർവ്വ വൈരാഗ്യവും പഴവും അതിനകത്തുണ്ട്, ഈ വധത്തിനും ആ പ്രശ്നങ്ങൾക്കും അകത്തുണ്ട്. അത് തന്നെയാണ് പിന്നീട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ ഭരണത്തിലേക്കും ലോകം തല അത് എത്തിച്ചത്. ഈ രണ്ടെണ്ണം മാറ്റി നിർത്തേണ്ടി വരുന്നു നമുക്ക് കൃത്യമായ ചരിത്രകാരൻ്റെ ദൃഷ്ടിയിൽ ഇത് രണ്ടും മാറ്റി നിർത്തിയിട്ട് രണ്ടാളുകളിലേക്ക് ചുരുക്കേണ്ടി വരുന്നു. ശരിയായ ഇസ്ലാമിൻ്റെ